കഴിഞ്ഞ ഒരു മാസക്കാലമായി മഹാരാഷ്ട്രയിൽ വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ വമ്പൻ റാലികളാണ് നടക്കുന്നത്. ആ റാലികളിലൊക്കെ അവർ പ്രധാനമായും മുഴക്കുന്ന മുദ്രാവാക്യം ലവ് ജിഹാദ് തടയുക, മതപരിവർത്തനം തടയുക, ഗോവധ നിരോധനം നടപ്പാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് റാലി നടക്കുന്നത്. അനുദിനം ഈ റാലികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ റാലികളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ റാലി ആദ്യം തുടങ്ങിയത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. അന്ന് തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് താഴെ പൂനെയിലെ ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചു, ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ പൂനെയിലാണെന്ന്. ആ സുഹൃത്തിനെ കാണാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ ഉടനീളം എല്ലാ ദിവസവും ഇത്തരം റാലികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വാർത്തയുടെ റാലിയുടെ വീഡിയോ ദൃശ്യം ഞങ്ങൾ ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നു, എല്ലാവർക്കും കാണാവുന്നതാണ്. ഏതായാലും ആ റാലി നടന്ന സ്ഥലങ്ങൾ ഒന്ന് അമരാവതിയാണ്, NCP തട്ടകമായ അജിത് പവാറിന്റെയും ശരത് പവാറിന്റെയും തട്ടകമായ അമരാവതിയിൽ നടന്ന പടുകുറ്റൻ റാലി. 10,000 പങ്കെടുത്ത പടുകുറ്റൻ റാലി സംഘടിപ്പിച്ച സകാൽ ഹിന്ദു സമാജ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. മറ്റ് ജില്ലകളിൽ നടത്തിയ ഈ റാലികൾക്ക് നേതൃത്വം കൊടുത്ത ഹിന്ദു ജനജാഗ്രത മോർച്ച എന്ന് പറയുന്ന സംഘടനയാണ്. ഇവിടെയൊന്നും സംഘപരിവാർ സംഘടനകളല്ല ഇത് നടത്തുന്നുള്ള ശ്രദ്ധേയമാണ്. ഈ റാലികളെല്ലാം വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്നുണ്ട്. വലിയ ജനക്കൂട്ടം തന്നെ ഈ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന റാലിയിൽ കാളീചരൺ മഹാരാജ് ഒരു ആശ്രമത്തിന്റെ അധിപനാണ്. അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ഇങ്ങനെയാണ്, ഹിന്ദുക്കൾ വോട്ട് ബാങ്കായി മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിലവിൽ ഹിന്ദുക്കളുടെ 30% പേർ മാത്രമാണ് ഹിന്ദുത്വത്തിനായി വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിങ്ങളാകട്ടെ അവരുടെ 100% വോട്ടും അവരുടേതായ സ്ഥാനാർത്ഥികൾക്ക് നൽകുന്നു. അതുകൊണ്ട് തന്നെ അവർ വോട്ട് ബാങ്കായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അവരെ ഭയത്തോടെ കാണുന്നു. അങ്ങനെ നമ്മൾ ഭയത്തോടെ മാറി നിന്നാൽ നമ്മളൊരു വോട്ട് ബാങ്ക് ആയില്ല എങ്കിൽ നമ്മുടെ രാജ്യം മറ്റു പലർക്കും അടിയറ വെക്കേണ്ടി വരും എന്ന ഇതിൽ ആഹ്വാനമുണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ അതിൽ പറയുന്ന കാര്യം, ഹിന്ദു രാഷ്ട്രമാകാൻ ഏകമാർഗം ഹിന്ദു വോട്ട് ബാങ്കായി മാറുക. ഇപ്പോൾ 30% അത്തരത്തിലാണ് ചിന്തിക്കുന്നത്. ബാക്കി 1-30% കൂടി വന്നാൽ കാര്യങ്ങൾ ഭംഗിയാകുമെന്ന് പറയുന്നു. നമ്മളെ ആക്രമിക്കുകയും പിന്നീട് നമ്മളെ മതേതരത്വം പഠിപ്പിക്കുകയുമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. ഒപ്പം തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഹിന്ദു ഭരണാധികാരികൾ ശക്തമായ ഇടങ്ങളിൽ വികസനം നടക്കുന്നുണ്ട്, അക്രമം നടക്കുന്നില്ല എന്ന് ഉത്തർപ്രദേശിനെ എടുത്തു പറഞ്ഞുകൊണ്ട്, യോഗി ആദിത്യനാഥിനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ കാളീചരൺ മഹാരാജ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചത്. അദ്ദേഹം പറയുന്നത്, ഇതൊരു തുടക്കം മാത്രമാണ്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 1 മാസമായി വിവിധ ജില്ലകളിലും പ്രദേശങ്ങളിലും നടക്കുന്ന റാലികൾ ഒരു തുടക്കം മാത്രമാണ്. ഒരു വലിയ മുന്നേറ്റത്തിനാണ് നാം ഒരുങ്ങുന്നത്. ഇവിടെ ഹിന്ദുക്കൾ ആയ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യുക, ഹിന്ദുത്വത്തെ സ്നേഹിക്കുന്ന ഇല്ലെങ്കിൽ ഹിന്ദുക്കൾക്കൊപ്പം നിൽക്കുന്നവർക്ക് മാത്രം ഇനി മുതൽ വോട്ട് ചെയ്താൽ മതിയാകും. മതേതരത്തിൻ്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരെ വോട്ട് ചെയ്ത് വോട്ട് പാഴാക്കേണ്ട ആവശ്യമില്ല. ഹിന്ദു സംഘടന ശക്തിയായി മാറുക എന്ന ലക്ഷ്യമാക്കിയിട്ടാണ് ഈ റാലികൾ നടക്കുന്നത്. ഏതായാലും ആ റാലിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പോസ്റ്റ് ചെയ്ത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാണാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്.